നമസ്കാരം വിദ്വേഷ പ്രസംഗ കേസിൽ ജയിൽ മോചിതനായ പി സി ജോർജിന്റെ പ്രതികരണം വൈറൽ ജയിൽ ജീവിതം പുതിയ അനുഭവമായിരുന്നു എന്നാണ് പി സി ജോർജിന്റെ ആദ്യ പ്രതികരണം തന്റെ അറസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടി തൃക്കാക്കരയിൽ ജനങ്ങൾ നൽകുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാകും ജന്മനാട്ടിൽ തിരിച്ചെത്തിയത് സന്തോഷമുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു ജനങ്ങൾ എന്നെങ്കിലും സത്യം മനസ്സിലാക്കും ജയിൽ മോചിതനായ തന്നെ സ്വീകരിക്കാനെത്തിയ ആൾക്കൂട്ടം അത് തെളിയിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തെത്തിയ പി സി ജോർജിന്റെ പ്രതികരണമായിരുന്നു ഇത് തനിക്ക് പറയാനുള്ളത് പറയും നിയമം ലംഘിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കുശിമ്പുകൊണ്ടാണ് തന്നെ ജയിലിലേക്ക് അയച്ചത് അദ്ദേഹത്തിനുള്ള മറുപടി ഉടൻ നൽകുമെന്നും പി സി വ്യക്തമാക്കിയിരുന്നു അതേസമയം കർശനമായ ഉപാധികൾ നൽകിയാണ് ഹൈക്കോടതി പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത് അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുത്തായിരുന്നു ജാമ്യം മതവിദ്വേഷം കാണിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ആവർത്തിക്കരുത് എന്ന് അത്തരത്തിൽ സംഭവിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ജസ്റ്റിസ് പി വി ഗോപിനാഥ് പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലും വെണ്ണല വിദ്വേഷ പ്രസംഗത്തിലും പി സിക്ക് ജാമ്യം കിട്ടിയത് ഇന്നലെയായിരുന്നു ഇതിനു പിന്നാലെ പുറത്തിറങ്ങിയ പി സിയെ ബി ജെ പി പ്രവർത്തകർ പൊന്നാടണിയിച്ച് സ്വീകരിച്ചിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പി സി ജോർജ് തൃക്കാക്കരയിൽ എത്തുമെന്നാണ് വിവരം ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പി സിക്ക് അസ്വീകരണം അതേസമയം മതവിദ്വേഷം നടത്തിയെന്ന കേസിൽ പി സി ജോർജിന് ഉപാധികളോട് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ പി സി ഉപാധികൾ ലംഘിച്ചുമെന്ന് കാണിച്ച പി സി ജോർജിന് നൽകിയ ജാമ്യം കോടതി റദ്ദാക്കി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം റദ്ദാക്കിയത് എന്നാൽ കോടതിയുടെ ഈ ഉത്തരവിനെ ാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം പി സി എ മേ ഇരുപത്തിയാറിനായിരുന്നു പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത് ശേഷം ജില്ലാ ജയിലിലേക്ക് മാറ്റി പോലീസിനെതിരെ തനിക്ക് പരാതിയില്ലെന്നും പറയാനുള്ളത് ജാമ്യം കിട്ടിയാൽ പറയുമെന്നും ജയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം പി സി ജോർജ് നടത്തിയ വിദ്വേഷ പ്രസംഗം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിനു പിന്നാലെ മുൻ എം എൽ എക്കും എതിരെ പോലീസ് നടപടി സ്വീകരിച്ച് രംഗത്ത് വരികയായിരുന്നു തിരുവനന്തപുരത്തെ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കിയിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കിയത് തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിലെ വിദ്വേഷ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടികൾ ആരംഭിച്ചിരുന്നത് വിവാദ സംഭവത്തിന് പിന്നാലെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് പി സി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിരുന്നു തുടർന്ന് വെണ്ണലയെ സമ്മാന പ്രസംഗം നടത്തുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് പോലീസ് കൂടുതൽ നടപടികൾ സ്വീകരിച്ചത് കേസ് പരിഗണിച്ച കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ തെളിവുകൾ സഹിതം നൽകി വിവാദ പ്രസംഗത്തിന്റെ ടേപ്പുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇത് പരിശോധിച്ച കോടതി ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു എൻ ഡി എ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുൻ എം എൽ എ പി സി ജോർജ് നാളെ തൃക്കാക്കരയിലെത്തും വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത പി സി ജോർജ് ഇന്നലെ രാത്രിയോടെയാണ് ജയിൽ മോചിതനായി കോട്ടയത്ത് എത്തിയത് തന്നെ അറസ്റ്റ് ചെയ്തതിൽ മുഖ്യമന്ത്രിക്ക് നാളെ തൃക്കാക്കരയിൽ മറുപടി നൽകുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു തൃക്കാക്കരയിൽ പറയാനുള്ളത് പറയും നിയമം ലംഘിക്കില്ല ഒരു മതത്തെ വിമർശിക്കാൻ താനില്ലെന്നും പി സി ജോർജ് പറഞ്ഞു കുശിമ്പുകൊണ്ടാണ് മുഖ്യമന്ത്രി ജയിലിലേക്ക് അയച്ചത് ബിജെപി ക്രിസ്ത്യാനികളെ വേട്ടയാടിയ പാർട്ടിയാണെന്ന് തനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ പുതുപ്പുറ സെൻട്രൽ ജയിൽ അധികൃതർക്കെതിരെയും പി സി ജോർജ് വിമർശനം ഉന്നയിച്ചു പൂതപ്പുറ ജയിലിൽ ഉപദേശക സമിതി ചേരുന്നില്ലെന്ന് പി സി ജോർജ് ചൂണ്ടിക്കാട്ടി അതിനാലാണ് ജയിലിലുള്ളവരെ പുറത്തുവിടാൻ ഗവർണർ അനുവാദം നൽകാതിരുന്നത് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇതിൽ ഇടപെടാൻ അനുവാദമില്ല ജയിൽ സമിതി ചേരണം രോഗികൾ ജയിലിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരെ അവസാന കാലത്ത് കുടുംബത്തിനൊപ്പം വിടണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്